കഥ പൂർവ വിദ്യാർത്ഥി സംഗമം കേൾക്കുക. അടുത്ത നാളുകളിലായി പത്രവാർത്തകളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഒരു സ്ഥിരം വാർത്ത മുന്നിൽ തെളിയുന്നുണ്ട്. പൂർവ വിദ്യാർത്ഥി സംഗമം. പെട്ടെന്നാണ് ഞങ്ങൾക്കും അതിനോടൊരു താൽപ്പര്യം തോന്നിയത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് സ്ത്രീകളാണ്. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച, ചെറിയ തോതിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും സ്വസ്ഥ ജീവിതം നയിക്കുന്ന ഞങ്ങൾ 10-40 കൊല്ലം മുൻപ് നഗരത്തിലെ ഒരു വനിതാ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചിരുന്നു. എന്തുകൊണ്ടോ 25 പേരെ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിൽ. അവരെയൊക്കെ ഒത്തുകൂട്ടാനുള്ള മാർഗമാണ് ഞങ്ങൾ ഈയിടെയായി ആലോചിച്ചത്. ഇന്നത്തെ പോലുള്ള ഫോൺ സൗകര്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. ചിലരുടെ വിലാസം പഴയ ഓട്ടോഗ്രാഫുകളിൽ ഉണ്ടായിരുന്നെങ്കിലും ജീവിത സാഗരത്തിൽ മുങ്ങാങ്കുഴി ഇട്ടേ പിന്നെ പൊങ്ങി വന്നിട്ടില്ല. പിന്നെ ആകെ ഒരാശ്വാസം സഹപാഠികളുടെ പലരുടെയും വീടുകളിൽ ഞങ്ങൾ പോയിട്ടുണ്ട് എന്നതാണ്. മരണം എന്ന ദുരന്തം അപ്രതീക്ഷിതമായി കുടുംബങ്ങളിൽ വന്ന് കയറുമ്പോഴുള്ള യാത്രകളായിരുന്നു അതെല്ലാം. ആ ബലത്തിലാണ് ഞങ്ങൾ ഇത്തരം ഒരു ഒത്തുകൂടലിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ചത്. പഠനകാലമൊക്കെ കഴിഞ്ഞ് സർക്കാരിൻ്റെ കീഴിൽ ഒരേ വകുപ്പിൽ ജോലി ചെയ്യുന്ന കാലങ്ങളിൽ കണ്ടുമുട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേർ ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. അതായത് ഞാനും ശൈലജയും പമീലയും. അങ്ങനെ ഒരവധി ദിവസം മുൻ നിശ്ചയിച്ച പ്രകാരം ഞങ്ങൾ നഗരത്തിലെ പ്രധാന ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. ആദ്യം പോകാൻ പ്ലാൻ ചെയ്തത് സഫിയയുടെ വീട്ടിലേക്കാണ്. പഠിക്കുന്ന കാലത്ത് ആദ്യം വിവാഹിതയായ ആളാണ് സഫിയ. സഫിയയുടെ നിക്കാഹിന് ഞങ്ങൾ അവിടെ പോയിട്ടുള്ളതുകൊണ്ടും വാഹന ഗതാഗതമുള്ള തിരക്കേറിയ രാജപാതയ്ക്ക് സമീപമായിരുന്നതിനാലും യാത്ര ബുദ്ധിമുട്ടായില്ല. സഫിയയുടെ ഭർത്താവ് അക്കാലത്ത് ഒരു ഗവേഷക വിദ്യാർത്ഥിയായിരുന്നെങ്കിലും ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. സഫിയയുടെ വീട്ടിൽ അപ്രതീക്ഷിതമായി എത്തുമ്പോൾ ആകപ്പാടെ പുതിയ ഒരു അനുഭവമായിരുന്നു. മോശമല്ലാത്ത ലഘുഭക്ഷണമൊക്കെ കഴിച്ചു. തുടക്കം കൊള്ളാമെന്ന് മനസ്സിലോർത്തു. അടുത്ത് പോകാൻ തീരുമാനിച്ചത് ഗിരിജയുടെ വീട്ടിലേക്കാണ്. സഫിയയുടെ ഭർത്താവിൻ്റെ നിർബന്ധം കൊണ്ട് യാത്ര പിന്നീട് കാറിലായിരുന്നു. നന്നായി കാറോടിക്കാൻ സമർത്ഥയാണ് സഫിയ എന്ന കാര്യം ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം പകർന്നു. സഫിയയുടെ വീട്ടിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ടാകും ഗിരിജയുടെ വീട്ടിലേക്ക്. അവിടെ ഞങ്ങൾ പോയിട്ടില്ലെങ്കിലും ഏതാണ്ടൊരു വിവരണത്തിലൂടെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനാവും. ബീച്ചിൽ പോകാനെത്തുന്നവർ ഗിരിജയുടെ വീടിന് മുന്നിലാണ് വണ്ടികൾ നിർത്തിയിടാറുള്ളതെന്ന് അക്കാലത്ത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ സങ്കല്പത്തിലുള്ള പ്രസ്തുത പോയിന്റിൽ തന്നെ വണ്ടി ഒതുക്കി പുറത്തിറങ്ങി അടുത്തു കണ്ടൊരു പെട്ടിക്കടയിൽ വിവരം അന്വേഷിച്ചു. കടൽക്കരയിൽ മഴമേഘങ്ങൾ വന്നുകൂടി നിൽക്കുന്ന പ്രതീതി. ചെറിയ തണുപ്പുള്ള കാറ്റ് വീശുന്നുണ്ട്. ആ കാറ്റിൽ ഒരു സുഗന്ധ തൈലത്തിൻ്റെ മണം മൂക്കിലേക്ക് എത്തി നോക്കി. മുൻപ് ഗിരിജ ക്ലാസ്സിലേക്ക് വന്ന് കയറുമ്പോഴുള്ള അതേ മണം. കാറ്റിൽ പറന്നുയരുന്ന ഞങ്ങളുടെ വെളുത്ത മുടികൾ ഒതുക്കി വയ്ക്കാൻ നേരം പെട്ടിക്കടക്കാരൻ ഗിരിജയുടെ വീട് കാണിച്ചു തന്നു. തൊട്ടടുത്ത് തന്നെ. വീടിന് ഗേറ്റോ മതിലോ ഉണ്ടായിരുന്നില്ല. വളരെ പഴക്കം തോന്നുന്ന വീട്. വീടിൻ്റെ പൂമുഖം കണ്ടപ്പോൾ മുൻപ് സത്യൻ അഭിനയിച്ച ഏതോ ഒരു ചിത്രത്തിൽ കണ്ട വീടിൻ്റെ മുഖച്ഛായ. മുറ്റത്തുള്ള പൈപ്പിൻ്റെ ചുവട്ടിൽ നിർത്തി കുട്ടിയെ കുളിപ്പിക്കുന്ന ഒരു യുവതി. അപരിചിതത്വം നിറഞ്ഞ നോട്ടം ഒരു ചോദ്യചിഹ്നത്തിൻ്റെ രൂപത്തിൽ എറിഞ്ഞു തന്നു. ഗിരിജയുടെ വീട്? ഞാൻ അന്വേഷിച്ചു. അതെ, ഇതാണ്, യുവതിയുടെ മറുപടി. ഇവിടെ ഇല്ലേ? ഉണ്ടെന്നുള്ള ഭാവത്തിൽ അകത്തേക്ക് നോക്കി തലയാട്ടി. പ്രതികരണം കണ്ടിട്ട് മരുമകളാകാനാണ് സാധ്യത. ഞാൻ ഉള്ളിൽ കണക്ക് കൂട്ടി. ഇതുവരെ പെണ്ണുങ്ങളാരും അന്വേഷിച്ചു വന്നിട്ടില്ല, എന്താ കാര്യം? ആ ഒറ്റ മറുപടിയിൽ നിന്നു തന്നെ യുവതി
മരുമകളാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. മാത്രമല്ല, വലിയ പിന്നാമ്പുറക്കഥകൾ ആ മറുപടിയിൽ ഓളം വെട്ടുന്നതായും തോന്നി. ഞങ്ങൾ പഴകി പൊളിഞ്ഞു കിടക്കുന്ന വരാന്തയിലേക്ക് കയറി. അകത്തെ കട്ടിലിൽ കിടക്കുന്ന സ്ത്രീരൂപത്തെ ഞങ്ങളുടെ കണ്ണുകൾ തിരിച്ചറിഞ്ഞു. ഇത് ഗിരിജ തന്നെയാണ്. മുടിയില്ലാത്ത ആ മൊട്ട തല കണ്ട് എൻ്റെ ഉള്ളിൽ പഴയ രൂപം തെളിഞ്ഞു. ഷാംപു തീരെ പ്രചാരമായിട്ടില്ലാത്ത കാലം. എങ്കിലും ഷാംപു തേച്ച് എണ്ണമയം മാറ്റിയ മിനുസമാർന്ന കോലൻ മുടി പൃഷ്ഠവും കഴിഞ്ഞു നീണ്ടു കിടക്കും. അഞ്ചാറ് റബ്ബർ ബാൻഡ് അവിടെവിടെയായി വലിച്ചു മുറുക്കി ചെറിയ ഗോളങ്ങളാക്കി മാറ്റും താഴെ അറ്റം വരെ. അത് അടിച്ചടിച്ച് വരുന്ന വരവൊന്ന് കാണേണ്ടത് തന്നെ. ക്ലാസ്സിൽ കയറും മുൻപ് തന്നെ പടപടാന്ന് നാലു ചിരി. പിന്നെ അന്നത്തെ യാത്രയിലെ വിശേഷങ്ങൾ. സ്ത്രീകൾക്ക് മാത്രം ബസ്സിലാണെങ്കിൽ കഥാനായകൻ കണ്ടക്ടറായിരിക്കും. മിക്സഡ് ബസ്സാണെങ്കിൽ ഏതെങ്കിലും യാത്രക്കാരനായിരിക്കും. അവർ കാട്ടുന്ന വികൃതികളോ പറഞ്ഞ കമൻ്റോ വർണ്ണിച്ചു കേൾപ്പിക്കും. പുരുഷ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളും കഥകളും തികച്ചും ഒഴിവാക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചിരുന്നവരായിരുന്നു ഞങ്ങളിൽ പലരും. കാരണം അതൊരു നിലവാരത്തകർച്ചയുടെ ലക്ഷണമാണെന്നും ഞങ്ങൾ സ്വയം കരുതിപ്പോന്നു. എങ്കിലും ഗിരിജയുടെ വർണ്ണന കേൾക്കുമ്പോൾ സ്ത്രീ സഹജമായ വാസനയാൽ അതൊക്കെ ആസ്വദിക്കുകയായിരുന്നു പലപ്പോഴും. ടീച്ചർമാർ ക്ലാസ്സിലേക്ക് കടന്നു വരുന്നത് പുള്ളിക്കാരി കാണാറില്ല. ഞങ്ങൾ പറയാറുമില്ല. പല ദിവസങ്ങളിലും പല അധ്യാപകരും ഗിരിജയുടെ വർണ്ണന രഹസ്യമായി കേട്ടു നിന്നിട്ടുമുണ്ട്. കൃഷ്ണഗാഥയിലെ ഋതുവർണ്ണനം പഠിപ്പിച്ചു കഴിഞ്ഞ് ടീച്ചർ ചെറുശ്ശേരിയുടെ വർണ്ണനാസാമർഥ്യത്തിന് ഉദാഹരണമായി പറഞ്ഞത് ഗിരിജയുടെ വർണ്ണനാസാമർഥ്യമാണ്. എൻ്റെ മനോമണ്ഡലത്തിൽ ഇത്തരം ദൃശ്യങ്ങൾ ഓടിയെത്തിയതുപോലെ തന്നെ ഒപ്പമുള്ളവർക്കും ഇത്തരം കുറേ ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ഞങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കും മുൻപ് ഗിരിജ പതിയെ സംസാരിക്കാൻ തുടങ്ങി. എല്ലാ മാസവും പ്രായം കുറഞ്ഞ പിള്ളേരല്ലേ വരുന്നത്? ആദ്യമായിട്ടാ നിങ്ങളെപ്പോലുള്ളവർ ഗിരിജ പൂർത്തിയാക്കിയില്ല. അതിനു മുന്നേ മരുമകൾ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഇത് പാലിയേറ്റീവ് കെയറിൽ നിന്ന് വന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്നും ഇവിടുന്നും ഒക്കെയായി മൂന്ന് നാല് കസേരകൾ കൊണ്ടുവന്ന് ഞങ്ങളെ ഇരുത്തി. അതിനിടയിൽ ശൈലജ ചോദിച്ചു, ഞങ്ങളെ വല്ല പരിചയവും തോന്നുന്നുണ്ടോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഗിരിജ ഇല്ലെന്ന് തലയാട്ടി. ഞാൻ ശൈലജ, ഇത് പമീല, ഇത് നിർമ്മല, ഇത് സഫിയ, ഓർക്കുന്നുണ്ടോ? അതു കേട്ടതും ഗിരിജ ഉറക്കെ ചിരിച്ചു, പടപടാന്ന് പഴയ ചിരി. പിന്നെ ഗിരിജ കരഞ്ഞു, ഹോ, നിങ്ങൾ എന്നെ കാണാൻ വന്നല്ലോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ അസുഖങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു അല്ലേ? അതിന് പ്രതികരിക്കാൻ ഞങ്ങൾക്കായില്ല. സുഖമില്ലാത്ത രോഗിക്ക് ഞങ്ങൾ ഒന്നും കൊണ്ട് വന്നില്ലല്ലോ എന്ന് ഗിരിജ വിചാരിക്കും. വന്ന കാര്യം പറയേണ്ടതുമില്ലെന്ന് മനസ്സിലായി. ഗിരിജയ്ക്ക് എഴുന്നേറ്റിരിക്കണമെന്നുണ്ട്. വസ്ത്രധാരണം നേരാമണ്ണം അല്ലാത്തതിൻ്റെ വിഷമം അനുഭവിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. ബട്ടണുകൾ യഥാവിധം ചേർത്തിട്ടില്ലാത്ത ഒരു നൈറ്റി ധരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എഴുന്നേൽക്കാതെ തന്നെ ഗിരിജ സംസാരിച്ചു തുടങ്ങി. എനിക്ക് പണ്ടത്തെ പോലെ തമാശ പറയാൻ തോന്നുന്നു. കൃഷ്ണൻകുട്ടി സാറിൻ്റെ സംസ്കൃത വ്യാകരണം ക്ലാസ് ഓർത്ത് ഞാൻ ഇപ്പോഴും ഇവിടെ കിടന്ന് ചിരിക്കും. രാമഹ രാമവു രാമാഹ എന്നൊക്കെ പറഞ്ഞു ചിരിക്കുമ്പം ഈ പെണ്ണ് പറയണത് എനിക്ക് വട്ടും ഉണ്ടെന്നാണ്. ഗിരിജ വീണ്ടും വീണ്ടും ചിരിച്ചു. ഞങ്ങൾക്ക് ചിരി വന്നില്ല. ഞങ്ങൾ നാലാളും കൂടി ഗിരിജയുടെ ജീവിതം ഗ്രഹിച്ചു. എന്നോ എവിടെയോ പോയ ഭർത്താവ്. മൂത്ത മകൻ കല്യാണം കഴിച്ച പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. രണ്ടാമത്തവൻ ഓട്ടോ ഡ്രൈവർ. കൂടെയുള്ളവർ അവരാണ്. ഞങ്ങൾ കൈവശമുണ്ടായിരുന്ന കുറച്ച് രൂപ ഗിരിജയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മടങ്ങിപ്പോന്നു. ആരും കുറേ നേരം ഒന്നും പറയാതെ കാറിലിരുന്നു. യാത്ര തുടരണോ വേണ്ടേ എന്ന് ആലോചിച്ച ശേഷം അടുത്തു ഞങ്ങൾ പോയത് കസ്തൂരിയുടെ വീട്ടിലേക്കാണ്. കസ്തൂരിയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ചിലത് ഓർക്കാനുണ്ട്. അന്ന് NCCയിൽ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികൾ
സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് പോയി രാഷ്ട്രപതിയിൽ നിന്ന് മെഡലും വാങ്ങി വന്ന ജയശ്രീയും കസ്തൂരിയും ഞങ്ങളുടെ ക്ലാസ്റ്റായിരുന്നു. കസ്തൂരിയുടെ വീട്ടിൽ സഹോദരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. ആ പഴയ ഓർമ്മയിൽ വണ്ടി നേരെ വിട്ടു. ആ വീട്ടിൽ ചെന്നപ്പോൾ സഹോദരനാണ് കുടുംബത്തിൽ താമസിക്കുന്നതെന്ന് അറിഞ്ഞു. എന്നാൽ കസ്തൂരിയും ഭർത്താവും കൂടി നടത്തുന്ന ഒരു ഹോട്ടലിലേക്ക് അദ്ദേഹം ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നും അല്പം മാറ്റി കാർ ഒതുക്കി. ഹോട്ടൽ എന്ന് പേര് വിളിക്കാമെങ്കിലും അതിൻ്റെ ജാടകളൊന്നുമില്ല. അക്ഷരങ്ങൾ മരിക്കാൻ തുടങ്ങുന്ന ഒരു നെയിം ബോർഡ് സ്ഥാനം തെറ്റി ആടുന്നുണ്ട്. ചായ കുടിക്കാനെന്ന ഭാവത്തിൽ ഉള്ളിലേക്ക് കയറി. കസ്തൂരി ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. ഒരു സാരി വലിച്ചു ചുറ്റി ഉടുത്തിട്ടുണ്ട്. അവിടുന്നുയരുന്ന പലഹാരത്തിൻ്റെ സുഗന്ധത്തിൽ ഞങ്ങളുടെ BP കൊളസ്ട്രോൾ ചിന്തകൾ ഇറങ്ങി ഓടി. ഞാൻ കസ്തൂരിയെ തന്നെ നോക്കിയിരുന്നു. തലമുടി ഉച്ചിയിൽ വാരിക്കെട്ടി വച്ചിരിക്കുന്നു. ഒരു യന്ത്രം മാതിരി രണ്ട് കൈകൊണ്ടും ഗ്ലാസ്സിലൊഴിച്ച ചായ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് അടിച്ചു പതപ്പിക്കുന്നു. സ്റ്റൗവിലിരിക്കുന്ന വലിയ പാത്രത്തിലെ എണ്ണയിൽ കിടന്നു ഞെരിപിരി കൊള്ളുന്ന പഴംപൊരി മറിച്ചിടുന്നതിനിടയിൽ തന്നെ ആരൊക്കെയോ കുടിച്ച ഗ്ലാസ്സുകൾ കഴുകുന്നു. അവകളിൽ വീണ്ടും നിറയ്ക്കുന്നു. ബീഹാറികളോ ബംഗാളികളോ ആയ പണിക്കാർ വരുന്നു പോകുന്നു. നിറച്ചു വച്ചിരിക്കുന്ന ചായക്കോപ്പകൾ സ്വയം വന്നെടുത്ത് പഴംപൊരി നിറച്ചു വച്ചിരിക്കുന്ന ഡിഷിനടുത്തേക്ക് നീങ്ങുന്നു. എന്തായാലും കസ്തൂരി ഞങ്ങളെ നോക്കുന്നേയില്ല. ക്യാഷ് കൗണ്ടറിലിരിക്കുന്ന പ്രായം ചെന്ന ആ മനുഷ്യൻ, താടിയും മീശയുമൊക്കെയായി രൂപം കെട്ടുപോയ ആ വൃദ്ധൻ കസ്തൂരിയുടെ ഭർത്താവായിരിക്കുമോ? അയാൾ ഞങ്ങളുടെ അടുത്തേക്കെത്തി. ഞങ്ങൾ 4 വിത്തൗട്ട് ആവശ്യപ്പെട്ടു. അല്പം കഴിഞ്ഞ് കസ്തൂരി വിത്തൗട്ട് അടിച്ച് മേശപ്പുറത്ത് വെച്ചു. അയാൾക്ക് ഞങ്ങളോട് എന്തോ ചോദിക്കണമെന്നുണ്ട്. അപരിചിതരായ സ്ത്രീകൾ ഈ പ്രദേശത്ത് വന്ന് പെടാറില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ ചായ കുടി കഴിഞ്ഞ് മടങ്ങാനെന്ന ഭാവത്തിൽ ക്യാഷ് കൗണ്ടറിലെത്തി. കാശ് കൊടുക്കുമ്പോഴും കസ്തൂരി ഞങ്ങളെ നോക്കുന്നില്ല. ചെറുപ്പകാലത്ത് മേക്കപ്പിൽ അത്യധികം ശ്രദ്ധിച്ചിരുന്ന ആ മുഖത്തെ വടുക്കളും വീർത്ത കൺപോളകളും കറുത്ത ഭൂപടം തെളിയുന്ന കവിളുകളും ഒക്കെ കണ്ടപ്പോൾ ഓരോന്ന് ഓർത്തുപോയി. NCC കേഡറ്റായിരുന്ന ആ മിടുക്കത്തി ഏതോ ഉന്നത ഉദ്യോഗസ്ഥയായിരിക്കുമെന്നേ കരുതിയുള്ളൂ. ഇതിനിടയ്ക്ക് ഞാൻ തന്നെ ഐസ് ബ്രേക്കിംഗ് നടത്തി. കസ്തൂരി വിളി കേട്ട് അവൾ നോക്കി. അപരിചിത ഭാവം നടിച്ചു നിന്നു. അറിയില്ലേ, സഫിയ, പമീല, നിർമ്മല, ശൈലജ, ഓർത്തു നോക്ക്. കസ്തൂരി ചിരിച്ചില്ല. കണ്ണുകളിൽ അത്ഭുതം ഊറിയില്ല. അധികം സംസാരിക്കാൻ താല്പര്യം കാട്ടിയില്ല. ദയനീയ ഭാവത്തിൽ ഞങ്ങളെ നോക്കി. മുഖത്തെ അപരിചിതത്വ ഭാവം മാറിയെന്ന് മാത്രം. നിങ്ങൾ ഇവിടെ പതിയെയായിരുന്നു ചോദ്യം. കസ്തൂരിയെ കാണാൻ വന്നതാ? ഞങ്ങൾ ആഗമനോദ്ദേശ്യം പറഞ്ഞു. ഓ, വേണ്ട, ഞാൻ വരികില്ല. ഒരു ദിവസത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ അത് ഭേദപ്പെട്ട തുകയാണ്. ഒരു ദിവസം കട അടഞ്ഞു കിടന്നാൽ പതിവുകാരൊക്കെ വേറെ സ്ഥലത്ത് പോകും, പിന്നെ വരില്ല. കസ്തൂരി അധികം സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല. സംതിങ് റോങ് എന്ന് ഞങ്ങൾക്കും ബോധ്യപ്പെട്ടു. പക്ഷേ പിന്നീട് എവിടുന്നോ അറിഞ്ഞു, ഭർത്താവ് എന്ന ആ വൃദ്ധൻ രാത്രികാലങ്ങളിൽ മദ്യപിച്ചിട്ട് വന്ന് അവിടെ വരുന്നവരുടെയും പോകുന്നവരുടെയും പേര് പറഞ്ഞ് ചീത്തവിളിയും ലഹളയും ആണ് പോലും. ഞങ്ങൾ 4 നിരാശരായി അഥവാ ദുഃഖിതരായി വണ്ടിക്കടുത്തേക്ക് നീങ്ങി. ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന മോഹം സഫലമാവില്ലെന്നതല്ല. ഇനിയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ദുരിതകഥകൾ കാണാൻ ഞങ്ങൾക്കാവില്ലായിരുന്നു എന്നതായിരുന്നു പ്രധാനം. വണ്ടിയിൽ കയറുമ്പോൾ ഇനി അടുത്തത് എങ്ങോട്ട് എന്ന ചിന്തയായിരുന്നെങ്കിലും NCC കേഡറ്റായ കസ്തൂരിയെ കണ്ട സ്ഥിതിക്ക് ജയശ്രീയെ കൂടി കണ്ടേക്കാമെന്നുറപ്പിച്ചു. വണ്ടി നേരെ തിരക്കേറിയ നഗരത്തിലേക്ക് വിട്ടു. കണ്ട രണ്ടുപേരുടെ ദുരിതം പോലെ ജയശ്രീയെ കാണേണ്ടി വരില്ല എന്നോർത്തു. നഗരത്തിലെ പേരുകേട്ട ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ്റെ മകളായിരുന്നു ജയശ്രീ. രാവിലെ ഒരു പ്രീമിയർ പത്മിനി കാറിൽ ഡ്രൈവർ ജയശ്രീയെ കലാലയത്തിൽ കൊണ്ടെത്തിക്കും. അയാളും ഭക്ഷണപ്പൊതിയുമായിട്ട് തന്നെ വരും.
കോളേജ് വിടും വരെ വാകമരത്തിൻ്റെ ചോട്ടിൽ പത്മിനി ഉണ്ടാകും. മറ്റു ചില ഡ്രൈവർമാർക്കൊപ്പം അയാളും ഏതെങ്കിലും മരച്ചോട്ടിൽ വിശ്രമിക്കും. ഈ ഡ്രൈവറെയും കാറിനെയും ഞങ്ങൾ വിദ്യാർത്ഥിനികൾ അക്കാലത്ത് ചെറിയ ചെറിയ സ്വകാര്യ യാത്രകൾക്ക് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ് സത്യം. പതിവ് സമയത്ത് കോളേജ് വിട്ടാലും പത്മിനി ഗ്രൗണ്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ സന്ധ്യയാവും. NCC പരേഡും ബാസ്ക്കറ്റ്ബോളും ഒക്കെ കഴിഞ്ഞ് ജയശ്രീ പുറത്തിറങ്ങുമ്പോൾ അസ്തമയ സൂര്യനെപ്പോലെ ജയശ്രീയും നന്നേ ക്ഷീണിച്ചിട്ടുണ്ടാവും. കലാലയത്തിൽ ഉള്ള കാലമത്രയും അടിപൊളി ജീവിതം നയിച്ച ജയശ്രീ തിരക്കേറിയ ബിസിനസ്സുകാരൻ്റെ ഭാര്യ എന്നല്ലാതെ വിവാഹാനന്തരം ഒന്നും അറിഞ്ഞിട്ടില്ല. ജയശ്രീയുടെ പഴയ വീട് പരിചയമുണ്ടെങ്കിലും നഗരത്തിൻ്റെ മുഖം പാടെ മാറിപ്പോയതിനാൽ വീട് കണ്ടുപിടിക്കാൻ നന്നേ ബുദ്ധിമുട്ടി. വീടിൻ്റെ പേരു മാത്രം ഓർമ്മയുണ്ട്, മണിമേഖല. വളരെ പ്രയാസപ്പെട്ട ശേഷം മണിമേഖലയുടെ മുന്നിലെത്തി ശങ്കിച്ചു നിന്നു. വാതിലോ ജനാലയോ തുറന്നിട്ടില്ല, ഗേറ്റ് അകത്തുനിന്നും പൂട്ടിയിരിക്കുന്നു. ഞങ്ങൾ അയലത്തെ വീട്ടിൽ അന്വേഷിച്ചു. വീട്ടിനകത്ത് ആളുണ്ട്, തുറക്കുമോ എന്നറിയില്ല എന്ന് ഉത്തരം കിട്ടി. ഞങ്ങൾ ഗേറ്റിൽ അടിച്ചു ശബ്ദമുണ്ടാക്കി. അല്പം കാത്തുനിന്നപ്പോൾ അതാ ഒരു ജനാലപ്പാളി തുറന്നു മാറുന്നു. കാവ്യവേഷധാരിയായ ഒരു സ്ത്രീ, കഴുത്തിൽ രുദ്രാക്ഷം, മറ്റാഭരണങ്ങളൊന്നും കാണാനില്ല. നന്നേ മെലിഞ്ഞ ഒരു രൂപം. ഞങ്ങൾ ഉറക്കെ വിളിച്ചു, ജയശ്രീ, ഇത് ഞങ്ങളാണ്, പമീല, നിർമ്മല, ശൈലജ, സഫിയ. ജയശ്രീ ഞങ്ങളെ കണ്ടു. ജനാലവാതിൽ അടഞ്ഞു. ഞങ്ങൾ കാത്തുനിന്നു കുറേ നേരം. ഇല്ല, ഇനി അത് തുറക്കാൻ സാധ്യതയില്ല. ഞങ്ങൾ വേദനയോടെ മടങ്ങിവന്ന് കാറിൽ കയറി. വേണ്ട, നമുക്ക് ഒത്തുചേരണ്ട. പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങൾ ഇത്തരത്തിൽ ഇനിയും കാണാനാവില്ല. ആർക്കും കൂടുതൽ ഒന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല. എല്ലാവരും മടങ്ങി സ്വന്തം സ്വന്തം കൂരകളിലേക്ക്.